സ്വർണവും വെള്ളിയെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞത്. ഇനി അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്, ഒരാൾ കച്ചവടക്കാരനാണെങ്കിൽ അതിൻ്റെ സക്കാത്ത് കണക്കാക്കേണ്ടത്. കച്ചവടം തുടങ്ങുന്നത് ഒരു 500,000 rupees മുടക്കിയിട്ടാണ് എന്ന് സങ്കല്പിക്കും. എന്നാൽ ആ സംഖ്യക്ക് അവൻ ആദ്യം സക്കാത്ത് കൊടുക്കണം, എന്നിട്ടാണ് സക്കാത്ത് കച്ചവടത്തിൽ മുടക്കേണ്ടത്. അവനത് കടമായിട്ടല്ല, അവൻ്റെ സ്വന്തമായിട്ടാണ് മുടക്കുന്നതെങ്കിൽ. കച്ചവടം ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണക്കെടുപ്പ് നടത്തണം. പീടികയിൽ, കടയിൽ വിൽപ്പനക്ക് വെച്ച ചരക്കുകൾ, ആ ചരക്കുകൾ അപ്പോൾ ഒന്നിച്ച് മാർക്കറ്റിൽ വിറ്റാൽ എന്ത് വില കിട്ടുമോ ആ വിലയാണ് കണക്കാക്കേണ്ടത്. അതാണ് അവൻ്റെ ശരിക്കുള്ള ആസ്തി. ആ വില കണക്കാക്കിയിട്ട് അപ്പോൾ വിൽപ്പനക്കുള്ള സാധനങ്ങളുടെ വില, അതിൽ കേടുവന്ന് ഡെഡ് സ്റ്റോക്കായി മാറിയത് ഉൾപ്പെടുത്തേണ്ടതില്ല. ഷോക്ക് വെച്ച സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. അതുപോലെ ഡെക്കറേഷന് വേണ്ടി വെച്ചത് അതൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. മെഷീനറീസ് അതൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. വിൽപ്പനക്ക് വെച്ച സാധനങ്ങൾ മാത്രം. ആ സാധനങ്ങളുടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള വിലയും ആ ഒരു വർഷം അവൻ ആ വകയിൽ കിട്ടിയ ലാഭവും ഇത് രണ്ടും കൂടി ചേർത്ത് അവൻ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അവൻ്റെ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ചെലവിന് വേറെ വകയൊന്നുമില്ല, ഇതിൽ നിന്ന് മാത്രമാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനുള്ള ആ ചെലവ് മാറ്റിവെച്ചതിന് ശേഷമാണ് സക്കാത്ത് കണക്കാക്കുക. അപ്പൊ കച്ചവടക്കാരനും ഈ രൂപത്തിലാണ് സക്കാത്ത് കണക്കാക്കേണ്ടത്. സ്വർണവും വെള്ളിയുമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കാർഷിക വിളകൾ. കാർഷിക വിളകളിൽ എല്ലാ വിളകൾക്കും സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിനാണ് ന്യായമുള്ളത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ വിളകൾക്കും സക്കാത്തില്ല. അതിന് കാരണം ഇമാം ഷാഫി റഹ്മഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സക്കാത്ത് വാങ്ങിയ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചപ്പോൾ 4 കാർഷിക വിളകൾക്കാണ് തിരുമേനി സക്കാത്ത് വാങ്ങിയതായി കണ്ടത്. ഗോതമ്പ്, യവം, കാരക്ക, മുന്തിരി, ഈ 4 ഇനങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സക്കാത്ത് വാങ്ങിയ കാർഷിക വിളകൾ. എന്നാൽ ഇതിന് മാത്രമേ സക്കാത്ത് ഉള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ല പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. ആ പറഞ്ഞ 4 ഇനങ്ങളുടെ തത്വം എന്താണ് എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇവയൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നതും ഭക്ഷണ സാധനങ്ങളായി ഉപയോഗിക്കുന്നതുമാണ്. അതുകൊണ്ട് ഉണക്കി സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങളായ കാർഷിക വിളകൾക്കൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ മറ്റൊരു രൂപത്തിലാണ് ഈ വിഷയത്തെ കണ്ടത്. അദ്ദേഹം ഈ വിഷയത്തിൽ വന്ന ഖുർആൻ എന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ സൂറത്തുൽ അൻആമിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വഹുവല്ലദി അൻശാ ജന്നാത്തി മഅറൂസാത്തി വഗൈറ മഅറൂസാത്തി വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده. ഇവിടെ ഖുർആൻ പറയുന്നത് വളരെ വിപുലമായ ഒരു അടിത്തറയാണ്. വഹുവ അല്ലദീ അൻശാ ജന്നാത്തിൻ മഅറൂസാത്തി, പടർത്തുന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നത് അവനാണ്. പടർത്തുന്നത് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് മുന്തിരി ഉദാഹരണം. നമ്മുടെ നാട്ടിൽ ഇക്കാലത്ത് പടവലം, കുമ്പളം, മത്തൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഈ കാലത്ത് അതിൽപ്പെട്ടു എന്ന് വളരെ വ്യക്തമാണ്. വൈരമാറു സാധ്യം പടർത്താത്തത്, അക്കാലത്ത് പടർത്താത്ത കാർഷിക വിളകൾ എന്തൊക്കെയാണ്? പല ജാതികളും ഉണ്ടാകാം. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം ചേമ്പ്, ചേന, വെണ്ട പോലെയുള്ള സാധനങ്ങളൊക്കെ പടർത്താത്ത സംഗതികളാണ്. അതുപോലെ വന്ദഹ്ല ഈന്തപ്പന, നമുക്കിവിടെ അതിന് പകരമായിട്ട് കാണാവുന്നതാണ് തെങ്ങ്, ഇന്തപ്പന പോലെ തന്നെ. കൃഷി, ഗോതമ്പ്, നെല്ല്, പുത്താറി, ചാമ പോലെയുള്ളതൊക്കെ ആ ഇനത്തിൽപ്പെട്ട കൃഷി. മുഖ്തലിഫൻ ഉക്ലു,
അതിലേതെങ്കിലും ഒരു ഇനം മാത്രമല്ല എല്ലാ ഇനങ്ങളും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. സൈത്തൂന, എണ്ണക്കുരു, നമ്മുടെ എണ്ണപ്പന, അക്കാലത്ത് സൈത്തൂൻ എണ്ണക്കുരു എന്നുള്ള രൂപത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എണ്ണപ്പന അതിന് പകരം, അതുപോലെ സൂര്യകാന്തി, ഇതുപോലെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കൃഷികളൊക്കെ. റുമ്മാന പഴം, റുമ്മാൻ പഴം, റുമ്മാൻ എന്ന് പറഞ്ഞതിന് ശേഷം മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹി, അതിനോട് സദൃശമായതും അല്ലാത്തതും എന്ന് പറഞ്ഞു. അപ്പൊ മാങ്ങയും ചക്കയും വേറെ ഏതൊക്കെ പഴങ്ങളുണ്ടോ എല്ലാ പഴങ്ങളും അതിലുൾപ്പെട്ടു. നമ്മുടെ വാഴപ്പഴവും എല്ലാ ഇനങ്ങളും അതിലുൾപ്പെട്ടു. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് കുരു മീൻസ് അവരിഹി ഇതാ അസ്മറ, ഇതൊക്കെ പാകമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറിച്ചു തിന്നാം. വാതു ഹക്കഹു യൗമ ഹസാദി, അത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അവകാശങ്ങൾ കൊടുക്കുകയും വേണം. ഇത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്ന് സക്കാത്ത് വാങ്ങിയ നാല് ഇനം അക്കാലത്ത് അവരുടെ നാട്ടിലുള്ള നാല് ഭക്ഷ്യ വിഭവങ്ങളാണ്. പക്ഷേ ഭക്ഷ്യ വിഭവങ്ങളല്ലാത്ത മറ്റു പലതും കാർഷിക വിളകൾ എന്ന രൂപത്തിൽ മറ്റു പലയിടത്തുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അപ്പറഞ്ഞ നാലിനവുമില്ല. അതുകൊണ്ട് കേരളക്കാർ കാർഷിക ഇനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇസ്ലാം അറേബ്യക്കാർക്ക് മാത്രം ബാധകമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതേതായാലും ശരിയല്ലല്ലോ. അപ്പൊ ഇവിടെയുള്ള കാർഷിക വിളകൾക്കും സക്കാത്ത് ബാധകമാണ് എന്നർത്ഥം. ഇത് ഖുർആൻ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. ഇമാം അബു ഹനീഫ അതുകൊണ്ട് എല്ലാ കാർഷിക ഇനങ്ങൾക്കും സക്കാത്ത് ബാധകമാണ് എന്ന് പറഞ്ഞു. അതാണ് കുറച്ചുകൂടി സത്യവുമായി ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാർഷിക വിളകൾക്കും സക്കാത്ത് ബാധകമാണ്. പക്ഷെ എങ്ങനെയാണ് അത് കണക്കാക്കുക? അതിന് നമുക്കൊരു മാനദണ്ഡം ലഭിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മല എനിക്ക് പതിച്ചു തരണം. നബി തിരുമേനിയുടെ കാലത്ത് എനിക്കത് പതിച്ചു തന്നിരുന്നു തേൻ വളർത്തുന്നതിന് വേണ്ടി, ഞാൻ അതിന്റെ സക്കാത്ത് നൽകാം എന്ന്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അത് പതിച്ചു കൊടുത്തു തേൻ വളർത്താൻ. അങ്ങനെ അദ്ദേഹം തേൻ വളർത്തി ആ തേന് അതിന് സക്കാത്ത് നൽകിയിരുന്നു. നൽകിയിരുന്നത് 300 സാ ഗോതമ്പ്. ഗോതമ്പിന്റെ നിസാബ് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിർണയിച്ചു തന്നിട്ടുള്ളത്. ആ 300 സാ ഗോതമ്പിന്റെ മാർക്കറ്റ് വിലക്കുള്ള തേൻ ഉണ്ടായാൽ അതിന്റെ 10% സക്കാത്ത് കൊടുക്കുക എന്ന രൂപത്തിലാണ് അന്ന് അദ്ദേഹത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങിയിരുന്നത്. ഇത് തന്നെ നമുക്ക് മാനദണ്ഡമാക്കാം. ഇവിടെ പ്രധാന ഭക്ഷ്യ വിഭവം എന്ന രൂപത്തിൽ നമ്മുടെ ഭക്ഷ്യ വിഭവം അരിയാണ്. അപ്പൊ ഗോതമ്പ് പോലെ തന്നെ 300 സാ ഉണ്ടായാൽ അരിക്ക് സക്കാത്ത് കൊടുക്കണം. 300 സാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 653 കിലോഗ്രാമാണ്. 6.5 ക്വിന്റൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ റൗണ്ട് ചെയ്യാം. 6.5 ക്വിന്റൽ അരി, അത് ഏറ്റവും മുന്തിയ അരിയല്ല, ഏറ്റവും താഴ്ന്ന അരിയുമല്ല. ആ അരിയുടെ വില അതൊരു മാനദണ്ഡമായി കണക്കാക്കി, അതിനുള്ള ഏത് ഭക്ഷ്യ വിഭവം ഉണ്ടായാലും അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം. കാരണം കാർഷിക വിളകൾക്ക് 10% സക്കാത്ത്. നേരത്തെ പറഞ്ഞ നാണയങ്ങൾക്ക് 2.5%, പക്ഷെ അത് കൊല്ലം ആവർത്തിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല മുടക്ക് മുതലിനും വരുമാനത്തിനും ഒരുപോലെ സക്കാത്ത് ബാധകമാകുന്നതാണത്. അതുകൊണ്ട് അവിടെ 2.5% സക്കാത്ത്. കാർഷിക വിളകളിൽ മുടക്ക് മുതൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിസ്ഥാന ധനത്തിന് സക്കാത്ത് ബാധകമല്ല, അതിൽ നിന്നുള്ള വരുമാനത്തിന് സക്കാത്ത് ബാധകമാകുന്നുള്ളൂ. ഉദാഹരണമായി ഒരു വലിയ സമ്പത്ത് എന്ന രൂപത്തിൽ കാണാവുന്ന ഭൂമി, ആ ഭൂമിക്ക് സക്കാത്തില്ല. അതിൽ നിന്ന് അവൻ ഉണ്ടാക്കുന്ന വിളക്ക് മാത്രമാണ്, തീർത്തും വരുമാനം എന്ന രൂപത്തിൽ കിട്ടുന്നതിന് മാത്രമാണ് അവൻ സക്കാത്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ 10% സക്കാത്ത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിളകൾക്കും സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? 653 കിലോഗ്രാം മധ്യത്തിലുള്ള അരിയുടെ മാർക്കറ്റ് വില
ആ മാർക്കറ്റ് വിലക്കുള്ള എന്ത് സാധനങ്ങൾ ഉണ്ടായാലും അതിലവന് വന്ന ചിലവുകൾ കഴിച്ച് അവന് നെറ്റായിട്ട് അവന് കിട്ടുന്ന അവൻ്റെ ലാഭമായി കിട്ടുന്ന ആ വിളകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വില അതിൻ്റെ 10% അവൻ സക്കാത്ത് കൊടുക്കും. അത് അണ്ടിയായാലും മാങ്ങയായാലും ചക്കയായാലും അതുപോലെ തന്നെ കൂടുതൽ വിലയുള്ള കുരുമുളകോ ഏലമോ റബ്ബറോ വേറെ എന്ത് സാധനങ്ങളാണെങ്കിലും അതൊക്കെ ഈ മാനദണ്ഡം വെച്ച് 653 കിലോഗ്രാം അരി ആ അരിയുടെ വിലക്കുള്ള സാധനങ്ങൾ ഉണ്ടായാൽ ഒരു വർഷത്തിൽ ഉണ്ടായാൽ അതിൻ്റെ 10% അവൻ തക്കാത്തു. നമ്മുടെ നാട്ടിൽ നാളികേരമാകട്ടെ അടക്കയാവട്ടെ അല്ലെങ്കിൽ ചേമ്പ് ചേന പോലെയുള്ള പച്ചക്കറികളാകട്ടെ വേറെ ഏത് തരത്തിലുള്ള കാർഷിക വിളകൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ 10% സക്കാത്തു. ദേവി നനച്ചതാണെങ്കിൽ 5% കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞത്. ഈ ദേവി നനച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലസേചനം എന്നൊരു സംഗതിയാണ് എന്ന് ചിലർ ധരിച്ചിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നത് പ്രയാസകരമാണ്. കാരണം ജലസേചനം മാത്രമല്ലല്ലോ ചെലവായിട്ട് വരുന്നത്, വളം ചേർക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കാം. അതിന് പക്ഷേ സക്കാത്ത് ഇളവ് ലഭിക്കുകയില്ല, വെള്ളം നനച്ചാൽ അതിന് മാത്രമേ സക്കാത്ത് ഇളവ് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ബുദ്ധിപരമായി ശരിയാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തിരുമേനിയ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വ്യക്തി അവൻ്റെ കാർഷിക വിളകളിൽ അവൻ്റെ അധ്വാനം കാര്യമായി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനവൻ പകുതി സക്കാത്ത് കിട്ടും. അവൻ പകുതി സക്കാത്ത് കൊടുത്താൽ മതി, അതായത് 5% സക്കാത്ത് കൊടുത്താൽ മതി അവൻ്റെ അധ്വാനം അതിൽ ചേർന്നതുകൊണ്ട്. ഒരാൾ രാവിലെ മുതൽ ഉച്ചവരെ വെള്ളം തേവി നനക്കുകയാണ് അയാളുടെ വയലിലേക്ക്, വേറൊരാൾ മോട്ടർ വെച്ച് വെള്ളമടിക്കുന്നു, മോട്ടർ വെച്ച് വെള്ളമടിക്കുന്ന ആൾ അയാളുടെ ഈ ചെലവ് അയാളുടെ അത് എഴുതി തട്ടി ബാക്കിയുള്ളതിനാണ് അയാൾ സക്കാത്ത് കൊടുക്കും. അയാൾ 10% സക്കാത്ത് കൊടുക്കണം. പക്ഷെ ഈ ഒരു വ്യക്തി അയാളുടെ സ്വന്തം അധ്വാനം എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ വെള്ളം തേങ്ങി നനയ്ക്കുകയാണ്, ഈ അധ്വാനത്തിൻ്റെ വിലയോ? ആ അധ്വാനത്തിൻ്റെ വിലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയാൾക്ക് കൊടുത്തത്, അയാൾ 5% സക്കാത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ മറ്റേത് കാർഷിക വിളകളിലാണെങ്കിലും ഒരു വ്യക്തി അയാളുടെ അധ്വാനം പൂർണ്ണമായി അതിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 5% സക്കാത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ചെലവ് കഴിച്ച് 10% സക്കാത്ത് കൊടുക്കുക. ഇതാണ് കാർഷിക വിളകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഈ എല്ലാ വരുമാനങ്ങൾക്കും സക്കാത്ത് ബാധകമാകും. ആ സക്കാത്ത് ബാധകമാകുന്നത് കൃത്യമായിട്ട് ഒരുത്തൻ കൊടുക്കാമെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പട്ടിണി പമ്പ കടക്കും. എല്ലാവരും ഈ രൂപത്തിൽ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യപൂർണമായ ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ആളുകൾ അതിനെ ശരിയായ രൂപത്തിൽ കാണുന്നില്ല എന്ന് മാത്രം. ഇനി ഇതിൽ ചേർത്ത് വായിക്കാവുന്ന ചില സംഗതികളുണ്ട്. കാർഷിക വിളകളോട് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഒരാൾ ഒരു വലിയ കെട്ടിടമുണ്ടാക്കിയിരിക്കുന്നു വാടകയ്ക്ക് കൊടുക്കാൻ. ആ വാടകയ്ക്ക് കൊടുക്കാനുണ്ടാക്കിയ കെട്ടിടത്തിന് ചെലവഴിച്ച കാശിന് അയാൾ ആദ്യം സക്കാത്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ കെട്ടിടത്തിന് സക്കാത്തില്ല, അതിൽ നിന്നുള്ള വരുമാനത്തിനാണ് സക്കാത്ത്.